ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മാർഗം അത് ദൈവത്തിങ്കിലേക്കുള്ള മാർഗമാണ്, സത്യത്തിൻ്റെ മാർഗമാണ്, സ്നേഹത്തിൻ്റെ മാർഗമാണ്, നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗമാണ്. യേശുവിൻ്റെ മാർഗം ക്ഷമയുടെയും മാർഗമാണ്. ഇങ്ങനെയെല്ലാം വിവിധങ്ങളായ ദൈവിക യേശുവിൻ്റെ മാർഗത്തെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയായി. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ മാർഗം കഷ്ടതയുടെ മാർഗമാണ്. അതാർക്കും അത്ര സന്തോഷം ഉള്ള കാര്യമല്ലല്ലോ കഷ്ടം സഹിക്കുക എന്നുള്ളത്. കഷ്ടതയുടെ മാർഗമാണ് കർത്താവിൻ്റെ മാർഗം. കർത്താവിൻ്റെ ജീവിതം മുഴുവനും കഷ്ടം നിറഞ്ഞതായിരുന്നു. തുടക്കം ജനനം മുതൽ കാൽവരി കുരിശിലെ മരണം വരെയും അത് വളരെ കഷ്ടം നിറഞ്ഞ ജീവിതമായിരുന്നു. യേശുവിനൊരു സുഖമായ ഒരു ജീവിതം ഇല്ലായിരുന്നു. 33 തിരുവയസ് പൂർത്തിയാകുമ്പോൾ പറഞ്ഞു വെക്കുവാനുള്ളത് വലിയൊരു കൂമ്പാരമായിരിക്കുന്ന വലിയ കഷ്ടം കർത്താവ് കടന്നുപോയി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ടോ അത്രമാത്രം ഉള്ളതായ സകല കഷ്ടങ്ങളിലൂടെയും കർത്താവ് കടന്നുപോയി. എന്നിട്ടാ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ വചനം. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശമെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ കുരിശ് എടുത്ത് കൊണ്ടുള്ള ഒരു യാത്രയാണ്. കുരിശ് എന്തിനെ കാണിക്കുന്നു? മരണത്തെ കാണിക്കുന്നു. യേശുവിലുള്ള ജീവിതം അത് കഷ്ടത്തിൽ ജീവിക്കേണ്ടുന്നതായ ഒരു ജീവിതമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു, എവിടെ? ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ആ പഴയ മനുഷ്യനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഞാനാകുന്ന എന്നെ ഞാൻ ക്രൂശിൽ മരിപ്പിച്ചു, ഞാൻ ക്രൂശിൽ അവനെ ഞാൻ അടക്കിയിരിക്കുകയാണ്, കിടത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ജീവിക്കുന്നതോ എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ളവനോട് ക്ഷമിക്കുന്നതായ ഒരു ജീവിതം, മറ്റുള്ളവനെ സ്നേഹിക്കുന്നതായ ഒരു ജീവിതം, മറ്റുള്ളവനെ സഹിക്കുകയും മറ്റുള്ളവനെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം, കഷ്ടതയുടെ ജീവിതം, അതാണ് കർത്താവിൻ്റെ ജീവിതം. യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവനും കഷ്ടം നിറഞ്ഞതായിരുന്നു. അത് താഴ്മയുടെ ജീവിതമായിരുന്നു, എളിമയുടെ ജീവിതമായിരുന്നു. ആ ജീവിതം തന്നെയാണ് കർത്താവിനെ അനുഗമിക്കുന്നവരായിരിക്കുന്ന, യേശുവിൻ്റെ പാതയെ പിൻചൊല്ലുന്ന, യേശു മാർഗത്തിൽ നടക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ വഴി, യേശുവിങ്കിലേക്കുള്ള വഴി, അത് വളരെ ഇടുങ്ങിയ വഴിയെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അതിലൂടെ കടക്കുന്നവരും വളരെ ചുരുക്കമാണ്, ബുദ്ധിമുട്ടാണ്. വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്, വളരെ വിശാലമാണ്, അവിടെ നിനക്ക് പോകാം, കല്ലുപിടിക്കുന്നതിന് കുഴപ്പമില്ല, എന്തെല്ലാം പാപപ്രവൃത്തികളുണ്ടോ അതെല്ലാം സ്വയം ചെയ്താൽ ഒരു കുഴപ്പമില്ല. എന്നാൽ കർത്താവിൽ കൂടിയുള്ള വഴി അത് വളരെ ഇടുങ്ങിയതാണ്,
നിനക്കത് മറ്റുള്ളവനോട് ക്ഷമിക്കേണ്ടി വരും, മറ്റുള്ളവനെ സഹിക്കേണ്ടി വരും, മറ്റുള്ളവന് വേണ്ടി സഹായിക്കേണ്ടി വരും, മറ്റുള്ളവനെ അംഗീകരിക്കേണ്ടതായി വരും. ചിലപ്പോൾ നിന്റെ സ്വഭാവത്തിനോ ഇച്ഛയ്ക്കോ മോഹത്തിനോ നിന്റെ കുടുംബ പാരമ്പര്യത്തിനോ ഒന്നിനും ചിലപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. പക്ഷേ കർത്താവിൽ നീ അംഗീകരിച്ചു കഴിയുമ്പോൾ, ദൈവിക മാർഗത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യും. ക്രിസ്തുവിലുള്ള മാർഗം അത് കഷ്ടതയുടെ മാർഗമാണ്, അത് ചിലപ്പോൾ രോഗത്തിൻ്റെ മാർഗമാണ്, ചിലപ്പോൾ നഷ്ടത്തിൻ്റെ മാർഗമാണ്. പലപ്പോഴും യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ കടക്കുന്നവരെയും പിശാശാകുന്ന ശത്രുവാകുന്ന സാത്താൻ അവനെയും ചെയ്യും കഷ്ടത്തിലേക്കിടും. ഭക്തനായിരുന്ന യോബ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവവൈദ്യയിലായി അനുദിനവും ജീവിച്ചു കൊണ്ടിരുന്നു. ചുറ്റു നടന്ന് ഊടാടി സഞ്ചരിച്ച് ആരെയും കാണാഞ്ഞിട്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, നീ എവിടെ പോയിട്ട് വരികയാണ് സാത്താനെ? പറയുക, ഞാൻ ഭൂമി മുഴുവനും ഊടാടി നടന്നിട്ട് വരികയാണ്. എൻ്റെ പ്രിയനായിരിക്കുന്ന ഇയോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? ഇല്ല, അവിടെ അങ്ങ് തൊടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നാം വായിക്കുന്നു, ഭക്തനായിരുന്ന ഇയോബ് ദൈവവൈദ്യനായിരിക്കുന്ന ഇയോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായിരിക്കുന്ന ഇയോബ് എവിടെ ലഭിക്കുന്നു? ഇയോബിന് നഷ്ടം. എന്താണ് നഷ്ടം ലഭിച്ചത്? തൻ്റെതായ ആടുമാടുകൾ സമ്പത്തുകളൊക്കെയും നഷ്ടപ്പെടുകയാണ്. ഇയോബ് പറയുന്നു, അതിന് കുഴപ്പമില്ല, താൻ സ്നേഹിച്ചതായിരിക്കുന്ന തൻ്റെ മക്കൾ നഷ്ടപ്പെടുകയാണ്, അതിനും കുഴപ്പമില്ല. പിശാചിന് മനസ്സിലായി, ദൈവത്തെ ഇയോബ് തള്ളിപ്പറയുന്നില്ല. ജീവനെ മാത്രം എടുക്കരുതെന്ന് മാത്രം ദൈവം തമ്പുരാൻ പറഞ്ഞങ്ങ് വിടുകയാണ് സാത്താൻ. അവൻ്റെതെല്ലാം സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. സാത്താന് അതുകൊണ്ടൊന്നും പിശാചിന് ഇയോബിനെ ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റുവാൻ കഴിഞ്ഞില്ല. ഇയോബിൻ്റെ ശരീരത്തിലേക്ക് സാത്താൻ കയറുകയാണ്, അവന് രോഗം നൽകുകയാണ്. അവനെന്താണ് രോഗം നൽകി? അവൻ്റെ ശരീരത്തിൽ മുഴുവനും വ്രണങ്ങളായി. അവൻ്റെ വ്രണത്തിലൂടെ ആ പഴുപ്പുകൾ വരുവാൻ തുടങ്ങി. അങ്ങ് ചീഞ്ഞ് നാറും പോലെ നാറ്റം വയ്ക്കുവാൻ തുടങ്ങി. ചിലപ്പോൾ പുഴുക്കളും ശരീരത്തിൽ നിന്ന് വരികയാണ്. അയ്യോബിനെ നോക്കിക്കട്ടെ, ശരീരം മുഴുവനും ഓടെടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം ഇയോബ് ഇങ്ങനെ ചൊറിയുന്നത്. ദൈവം തമ്പുരാനെ, അവിടത്തേക്ക് നന്ദി. എന്തുവാ, എനിക്ക് തന്ന കഷ്ടതയ്ക്ക്, എനിക്ക് തന്ന ബുദ്ധിമുട്ടിന്, എനിക്ക് തന്ന നഷ്ടത്തിന്, എനിക്ക് തന്ന രോഗത്തിന് നിനക്ക് നന്ദി. ഓ, എന്തു മനുഷ്യനാ! നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ, എൻ്റെ തമ്പുരാനെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഇതിനു വേണ്ടിയാണോ എന്നുള്ള വലിയ ചോദ്യമല്ലേ നമ്മുടെ മുൻപിൽ വരുന്നത്? യോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, യോബ് ദൈവത്തോടെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാവ് കൊണ്ടുപോലും ചിന്തകൾ കൊണ്ടുപോലും ദൈവത്തിന് വിരോധമായി ഒന്നും പറയാതെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് ലഭിച്ചതായ നഷ്ടകഷ്ടങ്ങൾ രോഗദുഃഖങ്ങൾ ഒന്നും ഈ യോബിനെ ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റിയില്ല. ഇയോബിൻ്റെ ഭാര്യ നോക്കുമ്പോൾ ഇയോബ് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ നിന്നും വ്രണങ്ങളിൽ നിന്നും പഴുപ്പുകൾ പുറത്തു വന്ന പുഴുക്കൾ തൻ്റെ ശരീരം തിന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വളരെയധികം നാറ്റവും വളരെ ദുർഗന്ധങ്ങളും എല്ലാം തൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ടാകും. തനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, തനിക്ക് തൻ്റെ സ്വാഭാവികമായിരിക്കുന്ന അനുഭവം നഷ്ടപ്പെടുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് അടുത്തു വരുവാൻ പറ്റുന്നില്ല. അപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ ചെറിയ നഷ്ടം വരുമ്പോൾ നമ്മൾ എത്രമാത്രം ദുഃഖിക്കാറുണ്ട്. ഇന്ന് പലപ്പോൾ പലരും യേശുവിൻ്റെ മാർഗത്തിൽ കൂടുന്നത് നന്മ കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ
എന്നോട് ഒരു സഹോദരി ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ട് എനിക്ക് ജോലി തരാവും. കർത്താവിങ്കിലേക്ക് വരുന്നത് ജോലി കിട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. കർത്താവിങ്കിലേക്ക് വരുന്നത് രോഗസൗഖ്യം വരുവാൻ കിട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നിടത്തെല്ലാം ദൈവിക അത്ഭുതത്തിനു വേണ്ടി മാത്രം വരുന്നതായ ഒരു കൂട്ടമുണ്ട്. അത്ഭുതം കാണുവാൻ വേണ്ടിയും അത്ഭുതം പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ വേണ്ടിയും വരുന്നവരുണ്ട്. യഥാർത്ഥമായി ദൈവസ്നേഹത്തിൽ യേശുവിനു വേണ്ടി കഷ്ടം സഹിച്ച് ജീവിക്കുവാൻ ആരുണ്ടാവും? അവരാണ് ദൈവത്തിന് ആവശ്യമായും വരുന്നത്. ആ ഒരു പാതയാണ് കഷ്ടത്തിൻ്റെ മാർഗം. ഇടുക്കുവാതിലൂടെ കടക്കുന്നവർ, പ്രയാസത്തിലൂടെ കടക്കുന്നവർ, ദുഃഖത്തിലൂടെ കടക്കുന്നവർ, രോഗത്തിലൂടെ കടക്കുന്നവർ. ഇവിടെ ഇയ്യോബ് താൻ തൻ്റെ ശരീരം മുഴുവനും വേദന കൊണ്ട് പൊളയുമ്പോഴും ദുർഗന്ധത്താൽ ഭമിക്കുമ്പോഴും തനിക്കുള്ളതും തൻ്റെ പ്രിയപ്പെട്ടവരും താൻ സ്നേഹിച്ചിരുന്നതെല്ലാം നഷ്ടമാകുമ്പോഴും ഇയ്യോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ കേട്ടിട്ട് ചോദിക്കുകയാണ്, ഇതാ മനുഷ്യനെ, നീ ഇപ്പോഴും അല്ലേലിയായും സ്തോത്രം പറഞ്ഞിരിക്കുകയാണോ? വിട്ടുകളാ, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ മരിക്കുക, അതായിരിക്കും നിനക്ക് നല്ലത്. ഇയ്യോബിൻ്റെ മറുപടി കേട്ടാട്ടെ എന്നെ കേൾക്കുന്നവർ. ഞാൻ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി പോകും. നീ എന്തിനാണ് ഒരു പൊട്ടിയെപ്പോലെ പറയുന്നത്? ഞാൻ നഗ്നനായല്ലയോ ഈ ഭൂമിയിലേക്ക് വന്നത്, നഗ്നനായി തന്നെ ഞാൻ പോകുകയില്ലയോ? എനിക്ക് തന്നതാരാണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാ, അങ്ങനെ പറയാൻ കേട്ടോ? ഞാൻ ഒഴിഞ്ഞ കൈകളോടല്ലയോ വന്നത്, ഒഴിഞ്ഞ കൈകളോടെ പോകുകയില്ലയോ? പിന്നെ ഞാൻ എന്തിനാ ദൈവത്തെ ദുഷിക്കുന്നത്? ഇവിടെ നിറഞ്ഞ കൈയോടെ കൂടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും ഒഴിഞ്ഞ കൈയോടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരെന്നെ പിന്തിരിയിപ്പിക്കും? ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്നെ മാറ്റുവാൻ കഴിയുകയില്ല. അഗ്രിപ്പാ രാജാവിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പുരുഷനായിരിക്കുന്ന, ദൈവത്തിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, അഗ്രിപ്പാ രാജാവേ, രാജാവിൻ്റെ മൂർച്ചയുള്ള വാളിന് എൻ്റെ ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റുവാൻ കഴിയുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ ദർശനത്തോട് നിന്റെ വാളിന് മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിന് വേണ്ടി മരിക്കുകയായിരുന്നു. പഴയ നിയമ പുരുഷന്മാരുടെ വലിയൊരു ഭാഗവും ദൈവത്തിന് വേണ്ടി ജീവിച്ച പലരും കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ദൈവഭക്തനായിരുന്ന ദാനിയേൽ താൻ തീച്ചൂളയിൽ ചെന്നുപെടുകയായിരുന്നു. ദൈവഭക്തനായിരിക്കുന്ന ദാനിയേലും കൂട്ടരും തീച്ചൂളയിൽ നിന്നും നാലാമനായിട്ട് വരികയാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തോട് നിത്യവും പ്രാർത്ഥിച്ചിരുന്ന ദാനിയേലിന് ലഭിച്ചത് സിംഹത്തിൻ്റെ ഗുഹയായിരുന്നു. അവിടെ നിന്നും താൻ പുറത്തു വരികയാണ്. ഇയ്യോബും പുറത്തു വരികയാണ്. കർത്താവും ക്രൂശിൽ കിടന്ന് മരിക്കുകയാണ്. എന്നാൽ മൂന്നാം ദിവസം നമുക്ക് വേണ്ടിയുണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ. അപ്പോൾ കഷ്ടതയ്ക്കും നഷ്ടത്തിനും പട്ടിണിക്കും രോഗത്തിനും പ്രയാസത്തിനും നമ്മളെ പിടിക്കുവാൻ പറ്റിയ ഒരു സമയം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലുപരിയായിട്ടുള്ളതാണ് ക്രിസ്തീയ മാർഗം. ഈ ലോകത്തിലെ സുഖങ്ങൾക്കും ഈ ലോകത്തിൽ വരുന്നതിനും വരുവാനുള്ളതിനും ഉയരത്തിനും ആഴത്തിനും നമ്മളെ പിടിക്കുവാൻ പറ്റുന്ന, എത്തപ്പെടുവാൻ പറ്റുന്ന ഒരു സമയവും ഒരു കാലവും ഉണ്ടായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ മാർഗം ഇതിലും നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതാണ്. കഷ്ടതയിൽ ജീവിക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടുമുട്ടുവാൻ കടന്നു വന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ യേശുവിൻ്റെ മാർഗം നീ ഒരിക്കലും വിചാരിക്കേണ്ട സമൃദ്ധിയുടെ മാർഗമാകുന്നുവെന്ന്.
കാരണം കർത്താവ് ഈ ഭൂമിയിൽ ഒരു സമർത്ഥമായ ഒരു ജീവിതം ജീവിച്ചില്ലായിരുന്നു. യേശുവിൻ്റെ ജീവിതം എല്ലാം കടം കൊണ്ട് ജീവിക്കുന്ന ഒരു കടപ്പാടുള്ളൊരു ജീവിതമായിരുന്നു. വല്ലവരുടെയും വല്ലടത്തും വല്ലപ്പോഴും അവിടെയും ഇവിടെയുമായിരുന്നു യേശുവിൻ്റെതായ ജീവിതം. യേശുവിന് സ്വന്തമായൊരു വീടില്ലായിരുന്നു. യേശു പലരുടെയും വീടിലും മുറ്റത്തും വഴക്കെയായിരുന്നു, തോട്ടത്തിലൊക്കെ ആയിരുന്നു ഉറങ്ങിയത്. യേശുവിന് പലരുമായിരുന്നു ഭക്ഷണം കൊടുത്തത്. പലരുടെയും മാളിമുറിയിലാണ് യേശു ഭക്ഷണം കഴിച്ചത്. പലരുടെയും സ്ഥലത്തിരുന്നാണ് യേശു പ്രഭാഷണം നടത്തിയത്. പലരുടെയും പുൽപ്പിട്ടാണ് യേശു കടമെടുത്തിരിക്കുന്നത്. പലരുടെയും മൃഗങ്ങളാണ് യേശു എടുത്തിരിക്കുന്നത്. യേശുവിന് സ്വന്തമായ ഒരു വാഹനമില്ലായിരുന്നു, സ്വന്തമായൊരു പള്ളിയില്ലായിരുന്നു, സ്വന്തമായൊരു പാർപ്പിടമില്ലായിരുന്നു, സ്വന്തമായൊരു കൂടോ കൂട്ടാളികളോ ഇല്ലായിരുന്നു. യേശുവിനുണ്ടായിരുന്ന പലരുമായിരുന്നു. ഈ യേശുവിൻ്റെ മാർഗം ഇത് സ്വന്തമായി എല്ലാം സമ്പാദിച്ച് കെട്ടിപ്പടുത്തുന്ന ഒരു മഹാരാജ്യത്തിൻ്റെതായ ഒരു രാജകീയമായ ഒരു ജീവിതമല്ലായിരുന്നു, കഷ്ടത്തിൻ്റെ ജീവിതമായിരുന്നു, കുരിശിൻ്റെ ജീവിതമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മാർഗം അത് കഷ്ടതയുടെ മാർഗമാണ്, കുരിശിൻ്റെ മാർഗമാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുള്ളതായ ഒരു മാർഗമാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഉദ്ദേശിച്ചാൽ, ഭക്തിയോടെ ജീവിക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ജഡത്തിൽ കഷ്ടമുണ്ടാകും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഭക്തിയോടെ ജീവിക്കുന്നവനൊക്കെ എല്ലാവർക്കും ഈ ജഡത്തിൽ കഷ്ടമുണ്ടാകും, പ്രയാസമുണ്ടാകും. നിന്നെ പിശാചും വിടത്തില്ല, എല്ലാവിധമായ പ്രശ്നങ്ങളും എന്തു ചെയ്യും, ആഞ്ഞടിച്ചു തരും. അപ്പോൾ പള്ളിയിൽ വരുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. നീ പറയുക, എൻ്റെ ദൈവമേ, ഈ രോഗം മുഴുവനും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലല്ലോ. ഈ രോഗത്തെ കണ്ടുകൊണ്ട് ദൈവത്തിനോട് പറയുക, ദൈവമേ നന്ദി എനിക്ക് ഈ രോഗം തന്നേന്. കഷ്ടം സഹിക്കാനും അവൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. അത് പറയാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മളെല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുന്ന മാതാവേ, രോഗിയായിരിക്കുന്ന പിതാവേ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും ഉപേക്ഷിച്ചവരായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഭവിച്ചു എന്ന്. ഇതിലും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയുമോ? നീ പരീക്ഷയിൽ തോറ്റുപോയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? നിന്റെ ജോലി നഷ്ടപ്പെട്ടതിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? നിനക്ക് കടഭാരം കൊണ്ട് നീ മുങ്ങിത്താഴ്ന്ന് നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? കർത്താവ് ആഗ്രഹിക്കുന്നു എന്താണ്? നാം നമ്മുടെ കഷ്ടതയിലും ദൈവത്തിന് അർപ്പണം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കരേറ്റുക, ദൈവത്തിന് സ്തുതി പാടുക. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർഗം, യേശുവിനുള്ളതായിരിക്കുന്ന സ്നേഹത്തിൻ്റെ മാർഗം. കഷ്ടതയിലും സന്തോഷിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടവനായ പൗലോസ്ലിയ പറയുന്നു, സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, ക്രിസ്തുയേശുവിൽ സന്തോഷിപ്പിൻ. അപ്പോൾ ദുഃഖം കൊണ്ട് നെടുവീർപ്പിട്ട് നിരാശരായി മാറാതെ കർത്താവിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത്തിൽ ഒരു സഹോദരിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പഴയ നിയമ പ്രമാണത്തിൽ യാക്കോബിൻ്റെ ഭാര്യയായി, ആദ്യത്തെ ഭാര്യയായി ലഭിച്ച ലിയ താൻ അപ്രിയയായിരുന്നു, തന്നെ സ്നേഹിച്ചില്ല. തൻ്റെ സ്വന്തം ഭർത്താവ് സ്നേഹിക്കാതെയാണ് തൻ്റെ ജീവിതം നയിച്ചത്. കാരണം ലേയ സുന്ദരിയല്ലായിരുന്നു. തന്നെ സ്നേഹിക്കാതെ 10-14 വർഷം താൻ ജീവിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ. ഒരു സ്നേഹവും കിട്ടാതെ ദൈവം ഇങ്ങനെ കണ്ണീരിനെല്ലാം നോക്കി നടക്കുമ്പോൾ കിട്ടി ലേയയുടെ കണ്ണീർ. തൻ്റെ സഹോദരിയായിരുന്ന റേച്ചൽ, വളരെ സുന്ദരിയായിരിക്കുന്ന സഹോദരി, തൻ്റെ ഭർത്താവിനോട് അടുക്കുവാൻ സമ്മതിച്ചില്ല. താൻ ഏകയായിത്തീർന്നു, താൻ ഒറ്റപ്പെട്ടവളായിത്തീർന്നു. ദൈവം തൻ്റെതായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയാണ്, കണ്ണീരിനെ കാണുകയാണ്, തൻ്റെ ബുദ്ധിമുട്ടിനെ കാണുകയാണ്, തൻ്റെ പ്രയാസത്തെ കാണുകയാണ്. ദൈവം അവളുടെ ഉദരത്തെ തുറക്കുന്നു, അവൾക്ക് ഒന്നാമത്തെ കുഞ്ഞിനെ കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ ചേർത്തുകൊള്ളും, എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് രൂപേൻ എന്ന് പേരിടുന്നു. ഭർത്താവ് സ്നേഹിച്ചില്ല. രണ്ടാമതായി അവന് കുഞ്ഞു ലഭിക്കുമ്പോൾ, ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് ഷിമോൻ എന്ന് പേരിടുന്നു. പിന്നെയും സ്നേഹിച്ചില്ല. മൂന്നാമതായി
തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ്. അതിന് അവൾ പേരിടുകയാണ് ലേവി എന്ന്. എന്തോ ഈ ഈ പേരുകളെല്ലാം തൻ്റെ ഭർത്താവ് തന്നോട് കൂടും, തന്നോട് സ്നേഹിക്കും, തന്നെ അടുക്കും എന്ന് പറഞ്ഞുകൊണ്ടെല്ലാമാണ് ഈ പേരുകളിടുന്നത്. എന്നാൽ ദുഃഖത്തിലും നിരാശയിലും താണുപോയ ആ ലേയ എന്താണ് ചെയ്തത്? നാലാമതായി തനിക്ക് കുഞ്ഞിനെ ലഭിക്കുമ്പോൾ അവൾ ചെയ്തത്, ആ ഈ എൻ്റെ ദുഃഖത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് യഹൂദ എന്ന് പേരിട്ടു. എൻ്റെ ദൈവമേ നിനക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അത്ര കോമളയല്ല, എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, എന്നോട് അടുക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടവളാകുന്നു, ഞാൻ തള്ളപ്പെട്ടവളാകുന്നു, ഞാൻ വെറുക്കപ്പെട്ടവളാകുന്നു, ഞാൻ പ്രശ്നക്കാരിയാകുന്നു, എനിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേ ഇരിക്കുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയല്ലായിരുന്നു. ദൈവത്തോട് പറയും, ദൈവമേ അങ്ങ് ചെയ്ത ഈ കഷ്ടതയുടെ ജീവിതത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് അതിന് യഹൂദ എന്ന് പേരിട്ടു. സ്തുതി എന്നർത്ഥം, ദൈവമേ നിനക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും തനിക്ക് ലഭിക്കുമ്പോൾ തന അടുത്ത കുഞ്ഞിന് പേരിടുമ്പോൾ പറയുന്നു, ഞാൻ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടും എന്ന പോസിറ്റീവ് തിങ്കിങ്ങാണ് നമ്മൾക്ക് കഴിയുമോ? കർത്താവായ യേശു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കുവാൻ വേണ്ടി ഒരു ഉദരം നോക്കി നടക്കുമ്പോൾ വേറെ ആരുടെയും ഉദരത്തെ ലഭിച്ചില്ല. തനിക്ക് ലഭിച്ചത് വളരെ ഒരു മനോഹരയായ ഒരു സ്ത്രീയുടെ ഉദരം. അത് ആരുടെയായിരുന്നു? ലേവി. അത് ലേയുടെ ഉദരമായിരുന്നു. ഈ ലോകത്തിൽ അനേക സുന്ദരിമാരായിരുന്ന സ്ത്രീകൾ ജനിച്ച് മരിച്ച് അവരുടെ കല്ലറകളും അവരുടെ നാമങ്ങളും അവരുടെ പേരുകളെല്ലാം മാറി നിൽക്കുമ്പോൾ യേശുദേവൻ കണ്ടെത്തിയത് ലേയുടെ സ്തുതിയിൽ നിന്നുള്ളതായ ഒരു ഉദരമായിരുന്നു. യേശുദേവൻ ജനിച്ചത് യഹൂദാ ഗോത്രത്തിൻ്റെ ബാലസിംഹമായിട്ടായിരുന്നു. ഈ യഹൂദാ ഗോത്രം എവിടെ നിന്നാണ് വന്നത്? ലേയായിരുന്നു മാതാവ്. എവിടെ നിന്നും? തൻ്റെ കഷ്ടതയിൽ ദൈവത്തിന് നൽകിയ സ്തുതിയിൽ ദൈവം അധിവസിക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയുമോ? നിന്റെ കഷ്ടതയിൽ, നിന്റെ പട്ടിണിയിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ ബുദ്ധിമുട്ടിൽ, നിന്റെ നഷ്ടത്തിൽ, നിനക്ക് വരുന്ന അടിക്കടിയായ പ്രശ്നത്തിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ദൈവത്തോട് അടുക്കുവാൻ കഴിയുമോ? നന്മ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമാണോ നീ പള്ളിയിൽ പോകുന്നത്? ദൈവത്തെ വിളിക്കുന്നത് നന്മയുണ്ടാകുവാൻ വേണ്ടി മാത്രമാണോ? സമ്പത്തുണ്ടാകാൻ വേണ്ടി മാത്രമാണോ? ജോലി കിട്ടുവാൻ വേണ്ടി മാത്രമാണോ? നല്ല മാർക്ക് കിട്ടുവാൻ വേണ്ടിയാണോ? നീ ഉന്നതനായി തീരും. ദൈവം നിനക്ക് കഷ്ടം തരുമ്പോഴും ആ കഷ്ടതയെ നിനക്ക് ഏറ്റെടുക്കുവാനായി കഴിയുമോ? ക്രിസ്തുവിൻ്റെ മാർഗം അത് കഷ്ടത്തിൻ്റെ മാർഗം കൂടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കുരിശിൻ്റെ മാർഗമാകുന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മാർഗത്തിൽ നീ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായെന്ന് അരുളിച്ചെയ്ത ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്നെ അവർ ഒരു നാളും അനാഥരായി വിടുകയില്ല. കർത്താവ് നിന്നോട് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഏതവസ്ഥയിലും യേശുദേവൻ നിന്നോട് കൂടെയിരിക്കും. പ്രത്യാശയോടുകൂടി ആ കർത്താവിൽ വിശ്വസിക്കുക. നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ ദുഃഖത്തിൽ, നിന്റെ കണ്ണീരിൽ കാത്തിരിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നിനക്ക് ശക്തിയും ജ്ഞാനവും ബുദ്ധിയും സ്നേഹവും കൃപയും അനുഗ്രഹങ്ങളും നൽകിത്തന്ന് ആശീർവദിക്കുമാറാകട്ടെ. ആകയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായിരിക്കുന്ന ദൈവമേ, സ്വർഗീയനല്ല പിതാവേ, എന്നെ കേൾക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മാർഗം അത് കഷ്ടതയുടെ മാർഗമാണല്ലോ. കർത്താവ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ ശപിക്കാതെ, ഞങ്ങൾ പിറുപിറുക്കാതെ കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കഷ്ടതയിലും കർത്താവിന് നന്മ കരേറ്റുവാൻ, സ്തുതി കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും ഉറപ്പിച്ച് കാത്തു സൂക്ഷിച്ച് കർത്താവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.